അല്ല നീലാണ്ട ഇടോ അല്ല ഈ സെൻട്രൽ ജയിലിന്റെ മെയിൻ ഡോറും കൂടി മതിൽ കെട്ടാൻ വലിയ മാർഗം ഉണ്ടാ അതിനിപ്പൊ കായത്ര വേണേലും ഇറക്കാന്ന് അല്ലാതെ ഈ എം എ അബ്ദുള്ളക്കുട്ടി എം എ കൈയിട്ട് വരാൻ പറ്റും വനംവകുപ്പിനെ തിരഞ്ഞെടുത്തത് ജെന്തൊന്നും മിണ്ടാത്ത നീലാണ്ട നീലാണ്ടനല്ലടോ നീലകണ്ഠൻ തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആവർത്തിച്ച പറഞ്ഞല്ലോ എന്റെ വകുപ്പ് വൈദ്യുതിയാ കുപ്പായത്തിനടക്കൂടെ ചുമ്മാ കണാകുണ പറയാനല്ല നമ്മളോട് കൂടിയിരിക്കുന്നേ ദേ അവൻ ഇന്ന് പുറത്തിറങ്ങുക അത് നമുക്ക് പാരയാവും അതാരും മറക്കണ്ട അതിനിപ്പോ എന്താ എത്ര സംശയം എം എൽ എ മണി ഇറങ്ങുമെന്ന് പറയാൻ ഇറങ്ങുകയും ചെയ്യും നമുക്കിട്ട് പണി തരികയും ചെയ്യും അവൻ ഒരിക്കലും പുറലോകം കാണാൻ പോകുന്നില്ല അത് ഈ നീലകണ്ഠൻ ആണയിട്ട് പറയുന്നു സത്യാണ് നീലകണ്ഠൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ നീലകണ്ഠൻ ഇങ്ങനെ ഒരാണയിടുന്നത് ഏയ് വേറൊന്നും കൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി വെറുതെ ആരും ഇനി അവന്റെ പേരിൽ ആണയിടാൻ നിക്കണ്ട നമ്മുടെയൊക്കെ ആ പഴയ രാഷ്ട്രീയ ഗുണ്ടയുടെ മൂർധാവില് ഒന്നാം തരം ഒരാണി അടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്റെ പൊന്നു വട്ടക്കാട നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ അവൻ പുറത്തിറങ്ങിയാല് അധികം നേരം ജീവനോട് ഉണ്ടാവില്ല ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ലോകത്തെവിടെയും ഇടി വെട്ടിയ ശേഷമേ കൂണ് മുളച്ചിട്ടുള്ളൂ ഇടിയും കൂണും ഒരുമിച്ചുണ്ടായിട്ടില്ല നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയണത് ഇത് വേനൽക്കാലല്ലേ ഈ പൊരിമയിലത്ത് എവിടെയാണ് കൂണ് മുളക്കണത് എവിടെയാണ് ഇടിവെട്ടണത് അതല്ലേ അതിന്റെ ശരി നീലാണ്ട അതല്ല അതിന്റെ ശരി നീലകണ്ഠൻ അതാണ് അതിന്റെ ശരി ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയും തെറ്റും പറഞ്ഞ് സമയം കളയാതെ വിഷയത്തിലേക്ക് വന്നേ വിഷയം മറ്റൊന്നുമല്ല അവൻ 8 കൊല്ലം മുമ്പ് അതിനകത്ത് പോകുമ്പോ അന്ന് മുതൽ അവന്റെ തലയെടുക്കാൻ സെൻട്രൽ ജയിലിന് പുറത്ത് ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരുത്തനുണ്ട് നിങ്ങൾ അറിയും അന്തിക്കാട് പരമൻ അവൻ നോക്കിക്കോളും അതെങ്ങനെയാടോ ഇതിപ്പോ ആകാശം ഭൂമിയാണെന്ന് പറഞ്ഞ പോലെ എടോ അന്തിക്കാട് പരമൻ പ്രതിപക്ഷത്തിന്റെ ഗുണ്ടയല്ലേ അത് ഇന്നലെ വരെ ഇന്നു മുതൽ അവൻ ഭരണപക്ഷത്തിന്റെ ഗുണ്ടയാണ് വെറും ഗുണ്ടയല്ല രാഷ്ട്രീയ ഗുണ്ട ഇവന്റെ കയ്യോ കാലോ തലയോ എടുത്തേക്ക് അന്തിക്കാട് പരമനാ പറയുന്നത് പിന്നെയും ഗുണ്ടകള് നിങ്ങളൊക്കെ ഉണ്ടാവോ നന്നാവണെന്ന് പറഞ്ഞിട്ടാ ഇതിനകത്ത് തന്നെ വിട്ടതേ പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയ സ്ഥിതിക്ക് ഇലയിട്ട് വിളമ്പി വിശാലായിട്ടൊരു സദ്യ ഉണ്ടിട്ട് തന്നെ പോവാം എന്തേ വിരോധം ഉണ്ടോ ഒരു വിരോധവും ഇല്ലടാ ബാക്കി ഞങ്ങൾ പിന്നെ ഉണ്ടോളാം നിന്റെ 16 അടി യന്ത്രത്തിന്റെ ചോറ് ആർക്കോ വേണ്ടി പരസ്പരം പോരടിച്ചവരാ നമ്മള് അതിൽ ഞാൻ കാരണം നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ വലതുകാല എനിക്ക് എന്റെ ജീവിത കൈവിട്ടു പോയത് എന്റെ പെങ്ങള് മുത്തശ്ശി വീടടക്കം കത്തിച്ച് ചാമ്പലാക്കിയില്ലാണ് നീ നിന്റെ ആൾക്കാരും ഇനിയെങ്കിലും നിർത്തിക്കൂടെ ആർക്കും വേണ്ട തീ അംഗം അതല്ല മണികണ്ഠനോട് ജയിച്ചേ നീ അടങ്ങുന്നുണ്ടെങ്കിൽ മസിലിന് ഗർഭം ധരിച്ച പോലെ തന്നെ ഉരുപിടിയുന്നേ ബാക്കിയുള്ളതും കൂടെ ഇങ്ങോട്ട് വെട്ടിയിടുക്കും ഇത് MLA മണിയാ പറയണേ ഇതാണ് പുരി വാ ഭാര്യ എന്തു തന്നെ ആയാലും അനന്തപുരി പറഞ്ഞാൽ നടന്നു തന്നെ അത് മംഗല്യോഗമായാലും മർമ്മമായാലും ഇപ്പൊ എങ്ങനെയുണ്ട് പണ്ട് നമ്മുടെ കൂടെ വെട്ടാനും കൊല്ലാനും നടന്ന ആളിപ്പോ മംഗല്യവും മരണം ഗണിക്കാൻ തുടങ്ങി കേട്ടില്ലേ വാ അനന്തപുരി സ്വാമി ദേവി ഞാൻ ഗണിച്ചതുപോലെ എന്റെ മണികണ്ഠൻ എന്റെ കൺമുമ്പിലോ
മോനെ അനന്താ, നീ ഗണിച്ചപ്പ് കിട്ടിയതും ഞാൻ ഗുണിച്ചപ്പ് കിട്ടിയതും ഒന്ന് തന്നെയാ. ഏതു സന്യാസിക്ക് ഒരു തെമ്മാടിയാവാന്ന് സിനിമയിലൂടെ യൂട്യൂബിലൂടെയും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ നിനക്ക് ഈ കുപ്പായ അഴിച്ചു വെച്ച് വീണ്ടും ആ പഴയ കുഞ്ഞു തെമ്മാടിയാവാൻ പറ്റൂടാ? പറ്റൂടാ? എന്റെ മുത്തു പറഞ്ഞ തെമ്മാടിയല്ല, തെമ്മാടിയുടെ അപ്പൂപ്പനാവും ഞാൻ. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ പൂജിക്കുന്ന ആ ദേവി എന്നോട് പറഞ്ഞതാ. നീ ജീവിതത്തിലേക്ക് പുതിയ വിത്തിറക്കെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, നിന്റെ ജാതകം വെച്ച് നോക്കിയപ്പോ കാരാഗ്രഹവാസം വെടിഞ്ഞവൻ കാലത്തെ ഭരിക്കുമെന്നാണ് സൂചന. പണ്ട് നമ്മളൊക്കെ നാട് നന്നായി കാണാൻ പലർക്കും വേണ്ടി ഗുണ്ടായസത്തിനിറങ്ങിയ സത്യം, അതിന്റെ പേരിൽ നഷ്ടങ്ങളും സങ്കടങ്ങളും അല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടായില്ല. നീ ഇതെവിടെ പോയി കിടക്കുക എന്റെ മണി കണ്ട? ഞാൻ ഇപ്പൊ തന്നെ കിടന്നേനെ റോട്ടില്. നമ്മുടെ റോഡിന്റെ അവസ്ഥ സാറുമാർക്ക് അറിയാലോ. കുതിര വണ്ടിക്കും കാളവണ്ടിക്കും ബൈക്കിനെ കൊറേ എഫക്റ്റാ. ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിയാ വന്നതേ. ഇതേ റോഡും തോടും ഒക്കെ വരിക്കുന്ന മരാമത്ത് മന്ത്രിയെ പറ്റി പറയാനാ നിന്നെ വിളിപ്പിച്ചത്. പോൾ ബാബു, സ്വന്തം തന്തയുടെ പേര് എവിടെ എഴുതി ചേർക്കണമെന്ന് അറിയാത്ത അവൻ കാണിച്ച ചില അഴിമതി കഥകള് അല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് ഞങ്ങൾ ഒന്നു രണ്ട് പുതിയോഗങ്ങൾ വെച്ചങ്ങ് കാച്ചി. അത് കേട്ട് നാട്ടുകാർ കൈയടിക്കുകയും ചെയ്തു. അവൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന് വധഭീഷണി മുഴക്കിയിരിക്കുക. അവന്റെ ഭീഷണിയാക്കെ ഞങ്ങൾക്ക് പുല്ല. പക്ഷെ ഇത് അതല്ല പ്രശ്നം. വിശദീകരിച്ച് നേരം കളയാൻ കൊണ്ട് പറഞ്ഞു കൊടുക്കണോ? എന്താ എന്റെ പേര്? ലക്ഷ്മി പ്രിയ. ഈ പോൾ ബാബു എന്ന് പറയുന്ന മന്ത്രിയുടെ അഴിമതി കഥകള് പത്രത്തിൽ എഴുതിയത് ഈ പെണ്ണ. അതെ. ഇന്ന് അവളെ തട്ടിക്കളയുമെന്ന് എനിക്ക് വ്യക്തമായ സൂചന കിട്ടി. തട്ടാൻ പോകുന്ന അന്തിക്കാട് പരമനോ എന്റെ ആൾക്കാരുവാ. അവൻ തൂരിഞ്ഞിറങ്ങി അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. പക്ഷേ നീ നിന്റെ കൂട്ടുകാർ ഒരുമ്പെട്ടിറങ്ങിയ അത് നടക്കില്ല. ഈ മണികണ്ഠൻ അത് ചെയ്തിരിക്കും ഇന്ന് രാത്രി പുലരും മുമ്പേ. ഇതാണാ മറ്റവളുടെ വീട്. നീയാണോടാ അന്തിക്കാട് വരമ്മൻ? ആണെങ്കിൽ ആണെങ്കിൽ എന്നല്ല, ആണെന്ന് പറയടാ. മണി പണി പാളി എന്നാ തോന്നണത്. മറ്റേടത്തെ മന്ത്രി പറഞ്ഞ നീ എന്തും ചെയ്യുള്ളടാ. നീ തുനിഞ്ഞിറങ്ങിയ എന്തും നടത്തും പറഞ്ഞു കേട്ടു. ഇനി ആ പറച്ചിൽ വെറും വാക്കാവണം. അതിന് എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി നിന്റെ ഈ വലത് കാല് ഇവിടെ ഇരിക്കട്ടടാ. ഇതൊരു ടെസ്റ്റ് ഡോസാ. ഇനി ഭീഷണിന്നും മൈലാഞ്ചിന്നും പറഞ്ഞ് നിന്റെ മരാമത്ത് മന്ത്രി മരുമോൻ എന്റെ നേതാക്കളോട് കളിച്ച ഞാൻ വന്ന് വെട്ടുന്ന അവന്റെ കാലായിരിക്കില്ല അവന്റെ ഒക്കെ. ഇതിനകത്തൊരു 16 അടി അന്തരത്തിന്റെ ചോറൂണ് നടക്കണ്ടെന്ന് കേട്ടു. അതൊന്ന് ഉണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ.
പിന്നെ ഞാൻ ആരാ എന്താണെന്നൊക്കെ ദാസേനോട് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തണോ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, 5-8 കൊല്ലം മുമ്പ് ഇത്രയും നക്ഷത്രങ്ങളുടെ വാര ഈ തോളത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായില്ലെങ്കിൽ പറയാം, മണികണ്ഠൻ MLA മണി. അതുകൊണ്ട് ദാസാർ ഈ കൈ അങ്ങോട്ട് എടുത്ത് മാറ്റാം. ആ ശാന്തിപുരം കോളനിയിലെ ചെറ്റകൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്താ മതി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചുമ്മാ 10-12 നിലയല്ല, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫ്ലാറ്റാ ഞങ്ങളോട് കെട്ടിപ്പോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വേറൊന്നും നിങ്ങൾ നോക്കണ്ട, ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് അതിന്റെ പോട്ടോ ഇങ്ങോട് പരിചയം തന്നാ മതി. എന്തേ നീലാണ്ട? നീലകണ്ഠൻ എഞ്ചിനീയർ അല്ല, എഞ്ചിനീയർ. ഓക്കെ, കണക്ക് തന്നെ നീലാണ്ട. 4 മുക്കാലുണ്ടാക്കണം, അല്ല നമുക്ക് എന്താണ് വേണ്ടത്? എനിക്കിപ്പോ അതിന്റെ അല്ലേ ബേജാറ്, ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് യോഗം ഉണ്ടാവുമെന്നാണ്. അതെന്താ അബ്ദുള്ള കുട്ടി അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒന്നും ഉണ്ടായിട്ടല്ല, വന്നതേതോ മാഷിന്റെ മോളായിട്ടാണെങ്കിലും പോയത് മണികണ്ഠന്റെ പെങ്ങളായിട്ടാ, അതും ആത്മഹത്യ. അപ്പോ എന്താ ഏതാ എങ്ങനെ എപ്പോഴാന്നൊന്നും പറയാൻ പറ്റൂലോ, മണികണ്ഠനാണേ. അതെ, മണികണ്ഠൻ തന്നെയാ. ദോ, മിനിസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നിടത്തേക്കാണോ മുന്നറിയിപ്പില്ലാതെ കയറി വരുന്നത്? ഗുണ്ടായിസം കാണിക്കൻ ഒരുമിട്ട് ഇറങ്ങുമ്പോ അത് ആരോടൊക്കെയാണെന്ന് ആലോചിച്ചിട്ട് വേണം. ഞാനേ കേരളം ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രിയാ. താൻ കേരളല്ല, ഏത് കോയമ്പത്തൂര് ഭരിച്ചു മുടിച്ചാലും ഈ മണികണ്ഠൻ ഒരുമിട്ടിറങ്ങിയ തന്റെ ശരീരത്തൊരു രോമം പോലും ബാക്കിണ്ടാവില്ല. വെട്ടി വടുകി ഞാൻ. ഇത് തനിക്ക് വേണ്ടി ചങ്കർത്ത് ശീലമുള്ള മണികണ്ഠനെ പറഞ്ഞേ. അനന്ത, പണ്ട് കണ്ടവനൊക്കെ വെട്ടാനും കുത്താനും നീയൊക്കെ ഏൽപ്പിച്ച വടിവാളത് ഇത് ഇപ്പോഴിങ്ങനെ തുരുമ്പെടുക്കാതെ കൊണ്ട് നടക്ക. ഇതുകൊണ്ടൊരു കർമ്മം വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാം. അതിന് നേരം കാലം ഒത്തുവരുമ്പോ വരും. ഞാൻ വരുന്നു പറഞ്ഞ വന്നിരിക്കും. അതിന് വർക്ക് എന്തെയ്യുന്നു? നിന്റെ അമ്മായി ഉണ്ടാക്കി വെച്ച് ഉലുവക്കഞ്ഞ് സീസൺ നോക്കാതെ നിന്റെ കുഞ്ഞുമാന്റെ ഉമ്മാന്റെ മോൾക്കങ്ങട് നല്ല വൃത്തിയിൽ വിളമ്പിക്കൊടുത്തേ കിടന്ന്, മനസ്സിലായ? എന്റെ തന്തമാരുടെ പ്രായമുള്ള ഒരു മനുഷ്യൻ സ്വന്തം മകളാണെന്നും പറഞ്ഞ് എന്റെ പെങ്ങളെയും കൊണ്ട് കേറി വന്നപ്പോ നീയൊക്കെ നിന്റെ തനിതറം തന്നെ പുറത്തെടുത്തു. ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല ഈ മണികണ്ഠന്. ഞാനിപ്പോ വന്നത് ഒരു സമ്മാനം തരാനാ. ഒരു തിരി വെണ്ണീറത് കത്തിയൊടുങ്ങും മുമ്പ് ചൂടോടെ വാരിയെടുത്ത എന്റെ കണ്ണീര്. ജന്മ കൊണ്ടേ പോവി. ഞാൻ പെങ്ങള് പുതിയ സ്റ്റാഫാണല്ലേ, സൂക്ഷിച്ച് നിക്കണട്ടാ. ടാപ്പ് കിട്ടിയ വാഴപ്പിണ്ടിക്ക് ഓട്ടിരുന്ന ജന്മങ്ങളാ. ഏതായി മൊന്തേം താളും? ഛേ, തന്തേ മോളും. നമസ്കാരം. മോള, കാഴ്ചയില്ലാത്ത കുട്ടിയാണേ എന്റെ മോള. ഞാൻ ഭാസ്കരൻ. ഭാസ്കരേട്ട വന്ന കാര്യം പറഞ്ഞില്ല. വേറൊന്നുമല്ല, ടിവി തുറന്നാലും പത്രം നോക്കിയാലും ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാടൊക്കെ പ്രസംഗിക്കുകയും ആളുകൾക്ക് വേണ്ടി നല്ലതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് താങ്കളെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ശാന്തിപുരം കോളനിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. താങ്കൾ പറഞ്ഞ മന്ത്രിമാരും അയാളുടെ ആൾക്കാരും മോഹന വാഗ്ദാനങ്ങൾ വന്നപ്പോ തീരാത്ത പട്ടിണിക്കും പിന്നെ എന്റെ കുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ ഓപ്പറേഷൻ വേണ്ട കാശ് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവര് പറഞ്ഞ എല്ലാ കടലാസുകളിലും ഞങ്ങൾ കോളനിക്കാർ ഒപ്പുവെച്ചു കൊടുത്തു. ഇന്നിപ്പോ കോളനി അവരുടെ കൈകളിലായി. അവിടുത്തെ പാവങ്ങളൊക്കെയും സ്വന്തം കൂര പോലും നഷ്ടപ്പെട്ട് 7 നിമിഷവും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലുമായി. ഇതൊന്ന് നേരിക്കണ്ട് പറയാനാണ് ഞങ്ങൾ വന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മനുഷ്യത്വവും മനസ്സുള്ള ഒരാളാണല്ലോ താങ്കൾ. അതുകൊണ്ട് പറയുക, എന്താ വേണ്ടെന്നറിയില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്,
ഒരു വഴി പറഞ്ഞു തന്നാൽ. ലോകം കാണാത്ത ഈ മകളെ കൊണ്ട് ബാസ്കറ്റൻ ഇവിടെ തന്നെ കയറി വന്നുകൊണ്ട് പറയാ, അതിന് കാരണക്കാരായവരെ പട്ടാപകല് നടുറോട്ടിൽ തടഞ്ഞിരുത്തി വിചാരണ ചെയ്യണം. അതിന് ബാസ്കറ്റനും ഈ പറഞ്ഞ കോളനിയിലെ ആൾക്കാർക്കും പറ്റുമെന്ന് ഈ ഹുസൈനും വർക്കും ഒക്കെ അറിയണം. അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ബാക്കി ഞാൻ എന്റെ ചങ്ങാതിമാരെ നോക്കിക്കൊള്ളാം. ഈ റോഡ് നിന്റെ അമ്മായി സ്ത്രീനെ കിട്ടിയാണോ പന്ന കളവ മാറിക്കളവാണ്. എന്താ പറഞ്ഞോ മനസ്സിലായല്ലോ തനിക്ക്. ഞാൻ വിളിക്കാം. മാറിക്ക ബാക്കിയുള്ള മാർഗം എന്താ വേണ്ടെന്ന് വെച്ചാൽ വീച്ചു കൊടുത്തേരും. മണികണ്ഠ, ഇവിടെ കലാപരിപാടികൾ തുടങ്ങി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇയരം പൂന്ന തോന്നണം. മന്ത്രി അമീർ ഹുസൈനെ വഴി തടയാനും മാത്രം ആനന്ദന്റെ ഈ പീറപ്പെണ്ണും അടക്കമുള്ളവന്മാരൊക്കെ വളർന്നു അല്ലേ. അയ്യോ സാറങ്ങനെ പറയരുത്. ഞങ്ങൾ സാറിന്റെ മാർഗം തടസ്സപ്പെടുത്താൻ വേണ്ടി തടഞ്ഞു നിർത്തിയൊന്നുമല്ല. ഞങ്ങൾ ഈ കാണുന്ന ഇത്രയും പാവങ്ങൾക്ക് വേറൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ആ സങ്കടം ഒന്ന് ബോധിപ്പിക്കാനാ. ആഴ്ചകളല്ല മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്താ ഏതെന്നൊരു വിവരം കിട്ടാത്തതുകൊണ്ടാ ഇങ്ങനെ വഴിതടയൽ നടക്കും. അല്ലടോ അതിനൊക്കെ ചിലപ്പോ മാസങ്ങൾ എടുക്കും, വർഷങ്ങൾ എടുക്കും. അതല്ല ഇപ്പൊ തന്നെ അതങ്ങ് വീതിച്ചു തന്നാലും നീയൊക്കെ വഴി മാറുന്നുണ്ടെങ്കിൽ. നല്ല ടൈമിങ്. അപ്പൊ ഊഹിച്ച പോലെ തന്നെ ഈ ഈനാമ്പജികൾക്കൊക്കെ കൂട്ടു നിൽക്കണ മരപ്പെട്ടി നീയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ കൂട്ടുന്നത് ഞാൻ തന്നെയാ. പക്ഷെ നിന്നെ പോലെ മുകളിലുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്ന പണിക്ക് മണികണ്ഠ നിൽക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നീയൊക്കെ വ്യഭിചാര മന്ത്രി ആവുന്നതിന് വ്യവസായം. അതെന്നെ ഈ മണികണ്ഠ നിന്റെ സ്ഥാനത്തിരുന്നേനെ. വേണ്ട, ഈ നടുറോഡിൽ വെച്ച് നാട്ടുകാർ കാണേ ഞങ്ങളുടെ കൈ കൊണ്ട് തടികടാക്കാൻ നിൽക്കണ്ട. വിട്ടോ വിട്ടോ വണ്ടി വിട്ടോ. വണ്ടി വിടാൻ പറയാ നീ ആരടാ? കണ്ട്രാക്ടറോ? എന്നട ഈ നാട്ടുകാരും നടുറോഡൊക്കെ നീ കാണാൻ തുടങ്ങിയേ? മുടങ്ങാതെ കിട്ടുന്ന മട്ടൻ ബിരിയാണിയും പിന്നെ ഈ മന്ത്രിസാറ് കാരണം ഓസിന് കിട്ടുന്ന ഓസിയാറും പെണ്ണിനെയും പെടക്കോയിനൊക്കെ നക്കി വീർത്ത് ഇവൻ മണികണ്ഠനെ തടി കേടാക്കാൻ മാത്രം വളരുമ്പോ ഞാൻ എഴുതി കാണിക്കാം. അപ്പൊ എന്റെ പുഞ്ഞാര മുത്തു ഓനെ പറഞ്ഞ് വിട്ടോട്ടോ. മോനെ സുലൈമോനെ, നിന്നെ ഞങ്ങള് പള്ളിപ്പറമ്പില് നടുവേ, മനസ്സിലായില്ലേ? ഒഴിച്ചിടൂന്ന്. എന്താണോ നോക്കിക്കുന്നത്? കണ്ട തെണ്ടികൾക്ക് അർമാദിക്കാനല്ലേ ജനമിനൊക്കെ തീറ്റിപ്പോരുന്നത്. എന്റെ പൊന്നു സാറെ, നിങ്ങൾ തോക്കെടുത്ത് ഉന്നം പിടിച്ച് അനുവാദം മേടിച്ചു വരുമ്പോഴേക്കും എന്റെ പടകൾ കൊയ്ത്തും കഴിഞ്ഞ് പാടത്തുനിന്ന് കയറിയിണ്ടാവും. എന്താണ് അങ്ങനെ എല്ലാരും നോക്കിയേക്കണേ? നിങ്ങളുടെയൊക്കെ തന്തയുടെ പ്രായമുള്ള ഈ പാവത്തിനെ നടുറോട്ടിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന കൈയും കെട്ടി നോക്കി നിക്ക. മന്ത്രിയല്ല ഏത് മൈസൂർ രാജാവിന്റെ മരുമോനായാലും സ്വന്തം മണ്ണ് തിരിച്ചു വയ്ക്കാൻ കഴിവുള്ള ഒരുത്തിനെ കൂട്ടത്തിലില്ലടാ. ഈ പാവത്തിന്റെ നഞ്ചാകൂട്ടിനെ ചവിട്ടിയ പോലെ ഒരു ആൺകുട്ടിയില്ലടാ തിരിച്ചു ചവിട്ടാൻ. മണിച്ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എടുത്തിട്ടങ്ങ് പെരുമാറും. അത് മന്ത്രിയല്ല ഏത് മറ്റടത്തോനായാലും പറ. സോറി, എക്സ്ട്രീംലി സോറി. ഞങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ കാര്യം? ഒന്നുമില്ല, ഈ വണ്ടികളിൽ കുറച്ച് കള്ളനോട്ട് അടുക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടു, അതൊന്ന് എണ്ണി നോക്കണം. ഒരുമാതിരി പോക്കരിത്തരം പറഞ്ഞാണ്ടല്ലോ. ഞങ്ങളൊക്കെ ആരുടെ മക്കളാണെന്ന് എനിക്കറിയോ? വ്യവസായം ഭരിക്കുന്ന അമീർ ഹുസൈന്റെ ഏക സന്തതിയാണ് ഞാൻ. ആനയുള്ള തറവാട്ടിന്നാ ഞാൻ വന്നത്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. തന്നെ പോലുള്ള പോലീസുകാർക്ക് ഉത്തരവിറക്കുന്ന ഒരു ആഭ്യന്തരനില്ലേ, വട്ടക്കാടൻ വർക്ക് അങ്ങേരുണ്ടാക്കി തന്നെ. നിന്റെ ഒക്കെ തന്തമാര് ആരെയൊക്കെ എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സെൻസസ് എടുക്കാനല്ല ഈ ബെഞ്ചമിൻ ഐ പി എസ് എടുത്തത്. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തന്റെ ഈ ഐ പി എസ് ഒപ്പിക്ക് പോരം വെയിൽ കൊണ്ട് വാടാതിരിക്കാൻ ഓണം നനച്ച് കെട്ടിത്തരും ഞങ്ങള്. വണ്ടി എടുക്കും.
മന്ത്രിപുത്രന്മാർ കള്ളനോട്ട് കേസിൽ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത. മന്ത്രിപുത്രന്മാർ കള്ളനോട്ട് കേസിൽ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത. നമ്മുടെ ഒറിജിനലേക്കാൾ നല്ലതാണല്ലോ പാകിസ്ഥാൻകാരുടെ പ്രസിൽ അടിച്ച നോട്ടുകൾ. അതെ സർ. മറ്റേ കെട്ടുക. അവന്റെ അമ്മൂമ്മയുടെ സല്യൂട്ട്. എന്റെ മക്കളെവിടെ? ജോജേട്ടല്ലേ കേട്ടു സർ, അവരെ അറസ്റ്റ് ചെയ്തപ്പോ തൊണ്ടിയായിട്ട് പിടിച്ചെടുത്ത കള്ളനോട്ടുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് വി ഐ പി ചെയറിട്ട് കൊടുത്ത് സൽക്കരിച്ചിരുത്താൻ പറ്റിയില്ല. അതിനുള്ള വകുപ്പില്ലെന്ന് സാറിനും അറിയാവല്ലോ. പിന്നെ മക്കളെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കം. വരൂ സർ. അതിന്റെ അകത്തോ. പന്നെ ഞാനാ നിന്നെയൊക്കെ ഭരിക്കുന്നത്. ഞങ്ങളുടെ മക്കളെ നെഞ്ചത്തീർത്തന്നെ നിരങ്ങണല്ലേടാ. അങ്ങനെ നിരങ്ങിയാലേ നിന്റെ തൊപ്പിയും കോപ്പും അല്ല പ്രാണൻ തന്നെ തിരക്കും. നിന്റെ മാത്രം ആയിരിക്കല. അങ്ങനൊന്നും ഉണ്ടാകണ്ടെങ്കിൽ കൈ കിട്ടി നോട്ടം കത്തിച്ചു കളഞ്ഞാ എന്നിട്ട് ഞങ്ങളുടെ പിള്ളേരോട് മാപ്പ് പറഞ്ഞ് മര്യാദക്ക് അവരെ ഇറക്കി വിട്. മാപ്പ് പറയേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ സർ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തെന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് നാളെ അവരെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാവല്ലോ. നീ അവരെ ഒരു കോടതിയിലും കൊണ്ടുപോകല, ഈ നിമിഷം ഇറക്കി വിട്ടിരിക്കും. അത് ബുദ്ധിമുട്ടാണ് സർ. നിയമപരമായിട്ട് സാർ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാം. നീ അനുസരിക്കില്ലേ, നിന്നെ കൊന്നിട്ടാലും ഞങ്ങൾ കൊണ്ടുവരിക്കും. സർ, ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിൽ കയറി പിടിച്ച് ചുമ്മാ ചുളുക്കാൻ നിക്കല്ലേ. കൈയെടുക്ക്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്താടാ നോക്കി നിക്കുന്നേ? തീർക്കുവനെ. പോലീസ് സ്റ്റേഷനും പാർട്ടി ഓഫീസും ഒന്നാണെന്ന് കരുതി ഇവിടെ കയറി വന്ന് എംബോക്കി തരം കാണിച്ചാലുണ്ടല്ലോ. പൊട്ടിച്ചുകളെ ഞാൻ എല്ലാത്തിനും. എന്നാ പൊട്ടിക്കള? നീ ഞങ്ങളെയൊക്കെ പൊട്ടിച്ചുകളെ ഇറങ്ങിയതാണെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട. ഈ രാത്രി പൂവൻകോഴി പോകുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ അടക്കട്ടെ. ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ഒന്ന് നിക്കണം. പൂവൻകോഴികളല്ലാതെ പെടക്കോഴികൾ സാധാരണ കൂവാറില്ല സാറേ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാ. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടില് ഈ മന്ത്രി പദവിയും രാഷ്ട്രീയ സ്വാധീനവും വെച്ച് നക്കി വീർത്ത ഇവന്റെ ഒക്കെ പെറ്റ തള്ളമാരുണ്ടല്ലോ, അവര് കൂവാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മന്ത്രിയല്ല ഏത് മറ്റടുത്ത സായിപ്പിന്റെ മരുമോനായാലും ഇനി ഇതിന്റെ അകത്ത് കിടന്ന് ശബ്ദിച്ചാലുണ്ടല്ലോ. ദാ സ്വന്തം മക്കളെ അഴിയണി കിടക്കുന്ന പട്ടിക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് പൂട്ടിക്കെട്ടു ഞാൻ. സാറന്മാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബെഞ്ചമിൻ എന്ന പേരിന്റെ കൂടെ ഐ പി എസ് എന്ന മൂന്ന് അക്ഷരം ഉണ്ടാക്കിയത് കള്ളനോട്ട് കടത്തിയിട്ടല്ല. ഈ തോളത്ത് കാണുന്ന നക്ഷത്രം 5 കൊല്ലം കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് പോവുകയില്ല. പക്ഷെ സാറന്മാരുടെ കാര്യം അങ്ങനെയല്ല. ഇപ്പൊ ഭരിക്കുന്നതിന്റെ തട്ടും കേടും പൊല്ലാപ്പും തീർക്കാൻ ഈ മന്ത്രിസഭ ഒന്നും മാറിയാ പിന്നെ അകത്തും പുറത്തുമായിട്ട് അഴി എണ്ണി ആയുസ് തീർക്കേണ്ടി വരും. അങ്ങനെയാണെന്റെ ഒരു പതിവ്. അത് ഞങ്ങൾ എണ്ണി തീർത്തോളാം. ഇന്നിപ്പോ നീ നിന്റെ ആയുസിന്റെ മണിക്കൂറുകൾ എണ്ണി തീർത്തു. നിങ്ങൾ കിടന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരും. മമ്മ
മുന്തി എനമ ഒഴിച്ചാല് എരിവും പുളിയും കൂടും. അല്ലടാ ഹുസൈനെ ഒഴിച്ചു കൊടന്നേ. ഞങ്ങളടാ ഹുബേ അഞ്ചു കൊല്ലം കഴിഞ്ഞാല് അകത്തും പുറത്തുമായിട്ട് ആയസന്നെ തീർക്കാൻ നക്ഷത്രങ്ങളൊന്നും തോളില്ലാത്ത എരപ്പകള്. ഇപ്പൊ അഞ്ചുമണി ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ പൂങ്കോഴി കൂവിയിട്ടില്ല. ആ ഇനി അധികം വൈകിക്കണ്ട ഹുസൈനെ, ചിത്രഗുപ്തന്റെ പുസ്തകത്തിലെ ആ പേരങ്ങ് വെട്ടിയേക്ക്. ബെഞ്ചമിൻ മാർട്ടിൻ. ഒരെണ്ണത്തിനും വെറുതെ വിടരുത്, ഇടിച്ച് കലക്കിയേക്കണം. അപ്പോഴേ തത്ത പറയുന്ന പോലെ പറയൂ മന്ത്രി അമീർ ഹുസൈന്റെ കാലെടുത്തത് ആരാണെന്ന്. ഉത്തരവ് ഹോം മിനിസ്റ്ററുടേതാ. കമോൺ ചാർജ്. എന്തിന്റെ പേരില്ലേ സാറേ ഈ പാവങ്ങൾ ഇങ്ങനെ തല്ലി ചായച്ചുള്ള അർമാതിക്കല്? ഞാനാണ് ആ കാൽപ്പത്തി വെട്ടിയിട്ടെന്ന് ടി വിയിൽ ആണയിട്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞപ്പോ ആ കാല് പോയ മന്ത്രി അത് നിഷേധിച്ചു. എടാ മണി, സർക്കിൾ സാറിന് അത് അറിയില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നാളെ ഒരു ദിവസം ടി വിയിൽ തന്നെ വിഷൽ അടക്കം അത് പുറത്തു വരുന്നു. അപ്പൊ സാറിന്റെ സാറുമാർ വരും അറിയും. പറ, എന്തിന്റെ പേരിലേ നാടകം? അതെന്തിന്റെ പേരിലാണെന്ന് ഈ സർക്കിൾ ഇൻസ്പെക്ടർ വിക്രമപണിക്കർക്ക് ഒരു ഉരുതെണ്ടികളോടും പറയേണ്ട കാര്യമില്ല. സാറിന്റെ പേരിലുണ്ട് ഒരു പണിക്കാരൻ, പക്ഷെ അതിനപ്പുറത്തേക്ക് പണിയാൻ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരുടെ പേരും വിക്രമം പണിക്കരുന്നല്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ സാർ എന്റെ പുറയിലോട്ടൊന്ന് നോക്കിയാ മതി. പിന്നെ വിക്രമ സാറേ, ഈ കാണുന്നതിൽ ഒരിത്തിനും മണികണ്ഠം വാടകയ്ക്കെടുത്തതല്ല. പൊതുജന, പണ്ട് നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയില്ലേ, അതുപോലെ ഒരു പൊതുജനം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അവരൊക്കെ ഒരു കവളത്ത് തല്ലുകൊണ്ടാൽ മറു കവള് കാണിച്ചു കൊടുക്കായിരുന്നു. എന്നാൽ ഇവരങ്ങനെയല്ല, കൊള്ളണ്ട കാര്യമൊന്നുമില്ല കൊടുക്കാൻ. ബാക്കി സാറന്മാർക്ക് തീരുമാനിക്കാം. വന്നോണ്ടിരിക്കയാണ്. ഇവൾ ഇതുവരെ റെഡിയായില്ലേ? എന്നെ പൊന്ന സുറാബി ഒന്ന് വേഗം കൂടെ അറിഞ്ഞു. മാമ്പറത്ത് തങ്ങൾ നേരിട്ട് പിടിച്ച കല്യാണാണ്. നിക്കാഹിന്റെ നേരത്തെങ്കിലും അബ്ദുള്ള കുട്ടിയും കുടുംബം അവിടെ എത്തില്ല എന്ന് മൂപ്പരങ്ങനെ അറിഞ്ഞാലേ നമ്മുടെ വനംവകുപ്പും എല്ലാം കൂടി തേക്കില്ലാത്ത കാട്ടിലായി പോവും. ചൂടുകാട്ടില് എന്റെ പടച്ച റബേ, ഈ എങ്കിലും നമ്മളെ കാത്തോളണേ. അത് ശരി, ഈ നേരം വരെ ഈയും അന്റെ മക്കളും മനുഷ്യനെ ബട്ടം കരിക്കതും പോരാഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവനെ ഓവർടേക്ക് ചെയ്യാൻ മതിയേ. ഇനി പറഞ്ഞു പറഞ്ഞു വൈകണ്ട, നടക്ക്, നടക്ക്. നിക്കാഹ് വെച്ച് ഞമ്മളെ പറഞ്ഞാ മതിയല്ലേ. ഇതെന്താണ്ടാ നോക്കണത്? ഇതെന്താ ബലിയ പെരുന്നാളാ? അല്ല, ഇതെന്താ എല്ലാരും ഈ കോലത്തില്? എവിടെ പോയി ഇങ്ങടെ കാക്കിയും തൊപ്പിയൊക്കെ? അപ്പൊ മന്ത്രി സാറെന്ന് പത്രമൊന്നും വായിച്ചില്ലേ? ഏ ആജാതി, വേണ്ടാത്ത ശീലമൊന്നും നമുക്ക് നേരത്തെ ഇല്ലല്ലോ, അല്ലേ സുറാബിയെ? പിന്നല്ലാതെ. എന്നാലേ ഞങ്ങള് പോലീസുകാരൊക്കെ ഇന്ന് ഓൾ കേരള സ്ട്രൈക്കിലാണ്. അതിന് നിങ്ങളെന്നാണ് പോലീസായത്? ഈ നിക്കണ ജബ്ബാർ എന്റെ ഗൺമാനും ബാക്കിയുള്ളവരൊക്കെ എന്റെ എസ്കോർട്ടും, അതല്ലേ അതിന്റെ കണക്ക്? അതല്ല സാറേ അതിന്റെ കണക്ക്. മൂന്നാല് കൊല്ലമായിട്ട് സാറിന്റെ വീട്ടിലേക്ക് മീൻ മേടിക്കാനും മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും സാറിന്റെ ഈ സുറാബി താത്താക്ക് പട്ടുസാരി മേടിക്കാൻ കടയിൽ കൂട്ടുപോകാനും അങ്ങനെ എന്തിനും കൂട്ടു നിൽക്കുന്ന കുറച്ച് വേലക്കാരായിട്ടല്ലേ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളും പോലീസുകാരാ. സാറ് ചെല്ലേ മമ്പർത്ത് തങ്ങൾ പറഞ്ഞ മുഹൂർത്തം തെറ്റിക്കണ്ട. പോകുന്ന വഴിക്ക് ഇളനീര് കുടിക്കാനോ അത്തറ മേടിക്കാനോ ഒക്കെ സാറോ സാറിന്റെ താത്തായോ പോലീസ് അകമ്പടിയില്ലാതെ റോഡ് ക്രോസ് ചെയ്തൊന്ന് പോയി നോക്ക്. അപ്പോ അറിയാം പോലീസ് എന്താണ്, പോലീസ് കൊണ്ടു കിടക്കുന്ന മന്ത്രി എന്താണെന്ന്. Come on.
ആഭ്യന്തരമന്ത്രി വട്ടക്കാടൻ വർക്കി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലുടനീളമുള്ള എല്ലാ റാങ്കിലുമുള്ള പോലീസുകാർ നടത്തുന്ന സ്ട്രൈക്കിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. തങ്ങളെ തടയാൻ ഇനി ആരും തന്നെ വരില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് എല്ലാ ജില്ലകളിലെയും ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. ജോലി കഴിഞ്ഞ് മടങ്ങിയ യുവതിയെ നടുറോഡിലിട്ട് സംഘം ചേർന്ന് പീഡിപ്പിച്ചതുകൂടാതെ നിരവധി വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ പ്രതികൾ ആക്രമിച്ച സംഭവമാണ് അവസാനമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ക്രിമിനലുകളുടെ സ്വന്തം നാടായി മാറുമോ എന്ന ആശങ്ക പങ്കുവച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറാമാൻ അനിയനൊപ്പം അഖില. ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഈ പോലീസ് സ്ട്രൈക്കിന്റെ വിശദീകരണം തേടിക്കൊണ്ട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് അനവധി തവണ വിളി വന്നിരിക്കുന്നു. എന്താ മറുപടി പറയേണ്ടതെന്ന് ആഭ്യന്തരനും DGP അടക്കമുള്ളവർ എനിക്ക് പറഞ്ഞു തരണം. പോലീസിന്റെ അഭാവത്തിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. ഒന്നും നോക്കാനല്ല സർ, സമരം ചെയ്യുന്ന എല്ലാവരും ഡിസ്മസ് ചെയ്യണം, എന്നിട്ട് പുതിയ ആളുകളെ തെരഞ്ഞെടുക്കണം. മിനിസ്റ്റർ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്! ഡിസ്മസ് ചെയ്യാം, പക്ഷെ പുതിയ ആൾക്കാരെ തെരഞ്ഞെടുത്ത് നിയമിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായി നടക്കുന്ന കാര്യമാണോ? ഈ സ്ഥിതി ഇങ്ങനെ തുടരുകയാണെങ്കിൽ നാളെ കേരളം പട്ടാളം ഭരിക്കുമെന്നാണ് രാഷ്ട്രപതിയുടെ മുന്നറിയിപ്പ്. പട്ടാളമല്ല സാറേ, ഈ പോക്ക് ഇങ്ങനെ പോയാ നാളെ കേരളം ഭരിക്കുന്നത് മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളായിരിക്കില്ല, ജനങ്ങളായിരിക്കും. ആ ജനത്തിന്റെ പിന്തുണയാ നമ്മളിരിക്കുന്ന കസേരയുടെ ബലം. ആ ഇരുത്തം മര്യാദയ്ക്കല്ലെങ്കിൽ പിന്നെ ആ കസേര അവരെ തന്നെ അങ്ങോട്ട് ഏറ്റെടുക്കും. ഈ ജനത്തിന് ഇംഗ്ലീഷിലേതോ പേര് പറയുമല്ലോ ബെഞ്ചമിൻ സാറേ, സിറ്റിസൺ. ആ അതന്നെ സിറ്റിസൺ. ഭരണഘടന വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞ സിറ്റിസിന് പോലീസിനെ പോലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് അറിയോ പോലീസിനെ ഭരിക്കുന്ന മന്ത്രി സാറിന്? അതിന് പോലീസും സിറ്റിസിനും സിൻസിയർ ആയിരിക്കണം. ഞങ്ങൾ സിൻസിയറാ സാറേ, അതുകൊണ്ടാ ഈ പ്രതിഷേധ സമരത്തില് പോലീസുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. സാർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ MLA സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിയമസഭാ സമ്മേളനമൊന്നുമല്ല, ഞങ്ങൾ പോലീസുകാരുടെ ഒരു മീറ്റിംഗാ. ഇവിടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള മിനിസ്റ്റേഴ്സ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിനിടയിൽ ഒരു MLA കയറി വന്ന അഭിപ്രായം പറയാനുള്ള വകുപ്പൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ഇതുവരെ എഴുതി ചേർത്തിട്ടില്ല. അങ്ങനെ ഒരു വകുപ്പ് എഴുതി ചേർത്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കഴിഞ്ഞ രാത്രി ആഭ്യന്തരമന്ത്രിയുടെ സ്വകാര്യ ഗസ്റ്റ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിന്റെ അരികിൽ രണ്ട് തരണി മണികളുടെ ഇടം വലം നിന്ന് മദ്യം വിളമ്പിക്കൊടുക്കുന്ന സീൻ എന്നാണാവോ ഭരണഘടനയിൽ എഴുതി ചേർത്ത്? എന്തേ IG സാറിന്റെ മുഖത്തൊരു മ്ലാനത! പിന്നെ നടന്ന സീനിവിടെ ഡയലോഗ് സഹിതം പൊലിപ്പിച്ച് പറയാൻ ഞാൻ ഒരു തിരക്കഥാകൃത്ത് അല്ലാത്തോണ്ട് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. നമ്മുടെ ബെഞ്ചമിൻ സാറിനെ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യണ കുന്ത്രാണ്ടില്ലേ ലാപ്ടോപ്പേ, അതൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക് സാറേ. എങ്ങനെയുണ്ട് സാറേ, എന്റെ കൂട്ടുകാരൻ പുഷ്കരൻ ഷൂട്ട് ചെയ്താ, അക്കാര്യത്തിൽ അപ്പം എടുക്കനാ. ഇനി സാർ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. നോ, ഇത് ഇവരൊക്കെ ചേർന്ന് എന്നെ കരുവാരിത്തേക്കാൻ കളിച്ച നാടകമാണ്. യെസ്, ദിസ് ഈസ് ഫുള്ളി ഫാബ്രിക്കേറ്റഡ്. ഇതിൽ വർക്കി സാറിനെയും എന്റെയും തല മോർഫ് ചെയ്തതാണ്. തല മാത്രല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ മുഖ്യമന്ത്രി സാറ് കണ്ട സീൻ സത്യമാണല്ലെന്ന് തത്ത പറയും പോലെ നല്ല പച്ച മലയാളത്തിൽ പറയിപ്പിക്കാൻ ഈ മണികണ്ഠന് അധികം സമയം വേണ്ടി വരില്ല. അത് ഇനി IG അല്ല, ഏത് മറ്റവനായാലും. MLA അധികം സംസാരിക്കണ്ട. പോലീസുകാരുടെ പ്രതിഷേധ സമരം കൊണ്ട് ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കലും എന്റെ രാജിയുമാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ഞാൻ അതിന് നേരത്തെ റെഡിയാണ്. പിന്നെ ഉക്കാപ്പെട്ട് കാണിച്ച് എന്നെ കൊണ്ട് രാജിവെപ്പിക്കാന്നൊരു നായന്റെ പോലും കരുതണ്ട. വർക്കി, നിങ്ങൾ മര്യാദ വിട്ട് പെരുമാറരുത്. എനിക്ക് ഇത്രയൊക്കെ മര്യാദയേ ഉള്ളൂ. മണികണ്ട, ചത്തുപോയ നിന്റെ തന്തയും തള്ളയും നല്ല കൃഷിക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ CMനെ വെച്ച് നീ നടത്തുന്ന ഈ കൂട്ടുകൃഷി ഉണ്ടല്ലോ, 100 മേനി കൊയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നെല്ലിലും കൂടുതൽ പതിരായിരിക്കും. പറയുന്നത് ഈ വർക്കിയാ. വർക്കി സാറ് പറഞ്ഞ ശരി തന്നെയാ. ചത്തുപോയ എന്റെ തന്തയും തള്ളയും നല്ല കൃഷിക്കാരായിരുന്നു. അവര് വിളവെടുപ്പ് നടത്തിപ്പോ ഒരൊറ്റ പതിരേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മണികണ്ഠന അതിങ്ങനെ ആയിപ്പോയത് അതിന്റെ കടക്കിൽ വെള്ളമൊഴിക്കാഞ്ഞിട്ടല്ല, സാറിനൊക്കെ വേണ്ടിട്ട് ഈ ആയുസ് മാറ്റിവെച്ചോണ്ടാ. സാറ് ചെല്ല്, വീട്ടിലേക്ക് പോണ വഴിക്ക് ഏതെങ്കിലും കുരിശുപള്ളിയുടെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിക്ക്. നാളെ ഈ നാട് നന്നാവാൻ. വാട്ടെവർ, ഫോർഗെറ്റ് ഇറ്റ്. ഇനി നമുക്ക് ഈ സമരം അവസാനിപ്പിച്ചാലോ? ഷുവർ സർ, വി ആർ വിഡ്രോയിങ് ദ സ്ട്രൈക്ക്. ഈ സമരം കാരണം പോലീസിന്റെ അഭാവത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിത്തിൻ അവേഴ്സ് ഞങ്ങൾ അത് തിരുത്തിയിരിക്കും. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാട്ടോ മണികണ്ഠ. കട്ടും കവർന്നും ഭരിച്ച് നാട് പൊടിക്കുന്ന ഒരു തെമ്മാടിയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് താഴെ ഇറക്കിയല്ലോ. അല്ല, കോറന്തകഞ്ചില്ല പുഷ്കരനിവിടെ? അതെ, അവനവിടെ ചിക്കൻ മേടിക്കാൻ വേണ്ടി നിൽക്കാ. നന്നായി, ഇനി നോക്കണ്ട.
അവൻ അവിടെ ഏതെങ്കിലും മന്ത്രിക്കെതിരെ എവിഡൻസ് ഉണ്ടാക്കാൻ ആ കുന്ത്രണ്ടം വെച്ചോണ്ടിരിക്കുകയായിരിക്കും. പുഷ്കരൻ ചേട്ടൻ തന്നോട്ടാ, ചിലപ്പോ ചിക്കനായിരിക്കും. എന്നാ ഞാൻ ശരി എന്നാ. ഒരു മണികണ്ഠനെ നിന്റെ രക്ഷകനായി പാതാളത്തിലെത്താൻ പോകുന്നില്ലടാ. എന്നെ കൊന്നാലും ശരി, മണികണ്ഠനെ ജയിക്കാൻ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ആർക്കും പറ്റും തോന്നണല്ല. മുറിച്ചാ മുറി കൂടുന്ന എനമാണ് അവൻ. അവന്റെ കാര്യം ഞങ്ങൾ വേറെ നോക്കിക്കോളാം. പക്ഷെ ഇപ്പൊ നീ അങ്ങ് ചെല്ലു പുഷ്കര, മണികണ്ഠനടുത്തേക്കല്ല യമലോകത്തേക്ക്. നിന്റെ ഈ കണ്ണുകൊണ്ടല്ലേ ആ ഒളി ക്യാമറയിൽ എല്ലാം ഒപ്പിയെടുത്ത് അവന്റെ കാൽച്ചുവട്ടിൽ അടിയറ വെച്ചത്. അതുകൊണ്ട് നിനക്കിനി ഈ കണ്ണു വേണം. ഏതംഗത്തിനുള്ള പുറപ്പെടാത്തത്? ഒടുക്കത്തങ്കത്തിന് പ്രാണം വെടിയും മുമ്പ് എന്റെ പുഷ്കരം പറഞ്ഞത് കേട്ടില്ലേ? മുറിച്ച മുറി കൂടുന്ന ഒരുത്തരുണ്ടെന്ന് ആ വാക്കെങ്കിലും എനിക്ക് പാലിക്കണം. മാഷേ വേണ്ട, വിത്ത് നവേഴ്സ് ആ മരം ഞാൻ പൊക്കിയിരിക്കും. വേണ്ട സാറേ, സാറിന്റെ ആത്മാർത്ഥിക്ക് നന്ദിയുണ്ട്. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഇതുപോലെ നിന്റെ മുൻപിൽ ജീവന് വേണ്ടി കേണപിഴിച്ചവരോടൊക്കെ നീ കരുണ കാണിച്ചോ? ഇല്ലല്ലോ. നീയൊക്കെ തിരിച്ചു വന്നാൽ സാധാരണക്കാർക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ചെറിയ കുറ്റത്തിന് പോലും ശുദ്ധവായി ലഭിക്കാത്ത ജയിലറകളിൽ സാധാരണക്കാരൻ തള്ളപ്പെടുമ്പോൾ നിന്നെ പോലുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഖജനാവിൽ നിന്ന് കോടികൾ കട്ടാലും ടിവിയും മെത്തയും കൂളറുള്ള VIP ജയിൽ മുറികൾ, ലക്ഷങ്ങൾ നൽകിയാൽ കേസ് പുഷ്പം പോലെ ജയിപ്പിക്കാൻ കഴിവുള്ള വക്കീലുമാരും ജഡ്ജിമാരുള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നെ പോലുള്ളവർക്ക് എന്തും ചെയ്യാൻ കഴിയും? ഓർമ്മയുണ്ടടാ, സത്യസന്ധമായി നിയമം നടപ്പിലാക്കിയ ഒരു പോലീസ് ഓഫീസറുടെ മകളുടെ നിലവിളി നെഞ്ചും കൂടി ചവിട്ടിത്തകർത്ത് ചോര ശർദ്ദിച്ച് ഒന്ന് കരയാൻ പോലും കഴിയാതെ പിടഞ്ഞു മരിച്ച ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച വേദന നീ അറിയണം. ആ
പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം വർക്കിച്ചായൻ നമുക്കെന്നും ആവേശവും ആർജവും പകർന്നുതന്ന നമ്മുടെ വർക്കിച്ചായൻ ആയിരം ആയിരം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. തന്റെ ആദർശങ്ങൾ ബലിയഴിക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ മന്ത്രി കുപ്പായം വലിച്ചെറിഞ്ഞ് നമ്മളിൽ ഒരാളായി നിന്ന് നമ്മളെ നയിക്കാൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ പ്രിയങ്കരനായ വർക്കിച്ചായൻ. ഇനിയും നമ്മളെ നയിക്കാൻ കരുത്തുണ്ടെന്ന് അറിയിക്കാൻ നമ്മളൊരുക്കിയ സ്വീകരണ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വട്ടക്കാടൻ വർക്കിച്ചായനെ ഈ നാടിനു വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നേതാവിന്റെ തുടർ പോരാട്ടങ്ങളെ കുറിച്ച് നമുക്ക് ആ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഞാൻ അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ എന്റെ തലയിലണിയിച്ച ഈ കിരീടം, നിങ്ങളുടെ മനസ്സിൽ എളിയവനായ ഈ വർക്കിയുടെ സ്ഥാനം എന്താണെന്നുള്ളത് തെളിവാണ്. നിങ്ങളിപ്പോ തന്ന ഈ ആയുധം ലക്ഷോപലക്ഷം പാവങ്ങളുടെയും നമ്മുടെ സഹോദരിമാരുടെയും മാനം കവരാനെത്തുന്ന നരാധവന്മാരുടെ പത്തി അറിയാനുള്ള വജ്രായുധമാണ്. എനിക്ക് ആദർശ അടിയറ വെച്ചുകൊണ്ട് അര നിമിഷം പോലും മന്ത്രിക്കസയിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് മുഖ്യന്റെ മുഖത്തേക്ക് രാജിക്കത്ത് വലിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ വട്ടക്കാടൻ വർക്കി. ഇവിടുത്തെ മുഖ്യമന്ത്രിയും അയാളോടൊപ്പം കൂട്ടുകൃഷി ചെയ്യുന്ന കുറെ ഗുണ്ടകളും ചേർന്നാണ് ഇവിടെ ഭരണം നടത്തുന്നത്. നേരും നിറയുമില്ലാത്ത ഇവരോട് പൊരുതാൻ ആയുധം ഒന്നേ ഉള്ളൂ, ഈ ജനശക്തി. ഞാൻ രാജിവെച്ച് ഗോദായിൽ ഇറങ്ങിയത് കളിക്കാൻ തന്നെയാണ്, ദുഷ്ടശക്തികളെ തറക്കാൻ വേണ്ടിയാണ്. ഇവരൊക്കെ നാളെ എന്റെയും നിങ്ങളുടെയും മുമ്പിലൂടെ ഗുടുവസ്ത്രമില്ലാതെ ഓടുന്നത് കാണാം. അങ്ങനെ ഓടിക്കും ഞാൻ അവരെ. നമ്മുടെ ഹുസൈൻ സാർ മരിച്ചെന്ന്. എന്റെ കർത്താവ്, ഇത് മണികണ്ഠനാ, ഇതിലൊരുത്തന്റെ കൈ എന്റെ നേരെ പൊന്തില്ല. ഈ യൂണിഫോം ടേമമാരെ കുറച്ചുകാലം നീ ഭരിച്ചിണ്ടാവും, പക്ഷേ പോലീസാര് പച്ച മനുഷ്യന്ന് തെളിയിക്കാൻ ഇവരോടൊപ്പം സമരം ചെയ്തവനാ ഞാൻ. നീ മണികണ്ഠനെ ഗോതയിലേക്ക് ഇറക്കുമല്ലേ, റെഡിയാണോ? ഞാൻ പാടത്തുപണി വരമ്പത്ത് കൂലിന്നാ വട്ടക്കാട നീ പണത് കയറിയതല്ലേ? നിനക്കുള്ള പണിക്കൂലി തരാൻ വന്നത് ഞാൻ. പാലയിലെ പുറംപോക്കിലുണ്ടായ മോനെ
വർക്കി പാലായിലെ പുറമ്പോക്കിലുണ്ടായ മറ്റവന്റെ ഭാഗം തന്നെയാ. പക്ഷേ ഈ പുന്നാരമോൻ രാഷ്ട്രീയത്തിൽ നടത്താൻ പഠിച്ചത് പുറമ്പോക്കിൽ നിന്നല്ല, ചേറും ചെളിയും കെട്ടിക്കിടക്കുന്ന ചതുപ്പീന്നാ. ആ ചതുപ്പീന്ന് ഞാൻ പിടിച്ചത് ഒരു മരക്കൊമ്പിലാ, കൂടി കെട്ടിയ മരക്കൊമ്പില്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടുന്ന് ഒരുപാട് നടന്ന് നടന്ന മോനെ ഞാൻ ഇവിടെ വരെ എത്തിയത്. അതിനിടയില് എനിക്ക് വട്ടം നിന്നവരുടെയും ഇഷ്ടം തോന്നിയവരുടെയും ഗതി നിനക്ക് അറിയാവല്ലോ മണി കണ്ട. നിന്റെ പെങ്ങൾ ഉൾപ്പെടെ വർക്കിക്ക് നീയൊക്കെ പുല്ലാടാ, വെറും പുല്ലല്ല ഇത് പോലെ. എന്താ ഹരി സാർ? സാറ് പറഞ്ഞിട്ട് ഞാൻ പോലീസിനെ കുറച്ചത്, ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാ. ചുമ്മാ ഷോ ആടോ? അതും രണ്ട് ജനപ്രതിനിധികൾ നിയമസഭയ്ക്ക് അകത്ത് അവന്മാർ കാണിക്കുന്ന പൂരം ലൈവായിട്ട് നാട്ടുകാർ ഒന്ന് കാണട്ടെ. സകല കുഴപ്പമുണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ കാശ് കുറയ്ക്ക് അവന്റെ ഒരു സ്വീകരണം സ്വീകരിക്കട്ടെ. വട്ടക്കാരന്റെ മുതുകത്ത് എം എൽ എ മണിയുടെ മുട്ടുകൈ കൊണ്ട് ലക്ഷണം ഒത്ത നാലെണ്ണം കിട്ടട്ടെടോ. ജനലക്ഷങ്ങളുടെ കാവൽക്കാരനാകേണ്ടവനാണ് ജനപ്രതിനിധി. ചുരുക്കി പറഞ്ഞാൽ കാവൽ നായ. ജനമുറങ്ങുമ്പോഴും അവനൊന്ന് നോവുമ്പോഴും അവനെതിരെ കുരയ്ക്കാനും കടിക്കാനല്ല, അവനെ കാക്കാൻ ഉശിലുള്ള കാവൽ നായ. നിങ്ങൾക്കറിയോ ഇവന് വേണ്ടിയാ ഞാൻ ആദ്യമായി ആയുധമെടുത്തത്? ഇവന് വേണ്ടിയാ ഒരു രാഷ്ട്രീയ ഗുണ്ടാന്നുള്ള ലേബല് ഈ മണികണ്ഠന്റെ നെറ്റിയിൽ ഒട്ടിച്ചത്. പകരം എനിക്കൊരു സമ്മാനം തന്നുവൻ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം. സ്വപ്നങ്ങൾ എണ്ണി എണ്ണി ജീവിച്ച എന്റെ പെങ്ങളെ പിച്ചി ചീന്തി പാലായിലമോൻ. ഹരിഗോവിന്ദൻ, മുന്നമ്മലെ ലക്ഷ്മിപ്രിയ, ഒടുവിൽ കുട്ടിക്കാലം മുതൽ എനിക്ക് എന്തിനും ഏതിനും കൂട്ടായി നിന്ന എന്റെ പുഷ്കരൻ, അതുപോലെ നീ അറിയണം പച്ചമാംസത്തിൽ പച്ചരമ്പ് കയറുന്ന എന്റെ സുഖം നീയൊന്ന് അറിയണടാ. എന്നെ വിട്ടേക്ക്. ഇല്ലടാ, വിത്തിനും വിറകിനും കൊള്ളാത്ത നിന്നെ പോലുള്ള അലങ്കാര പനകൾക്ക് ഇനിയും വെള്ളം കോരാനുള്ളതല്ല ഇവിടുത്തെ ജനം. നീയും നിന്നെ പിൻപറ്റി വരുന്നവരും അറിയണമത്. പാവപ്പെട്ടവന്റെ മക്കള് ചെറുപ്പത്തിൽ പട്ടിണി കിടക്കുമ്പോ കാണുന്ന സ്വപ്നം, ഒരു നല്ല നാളെ, ഒരു നല്ല നാട്. ഒരു കാലത്ത് ഞാൻ കണ്ട അതേ സ്വപ്നം കാണുന്ന ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടോ ഇപ്പോഴീ നാട്ടില്. മുലപ്പാല് പോലും ചുരത്താൻ കൽപ്പില്ലാത്ത അമ്മമാരുടെ മക്കൾ, അവര് വലുതാവുമ്പോ നീയൊക്കെ കൊടുക്കും ആയുധം ഈ നാട് നന്നാക്കാൻ. ഒരിക്കലാ വാഗ്ദാനത്തിൽ വീണ് ആയുധമെടുത്ത് എന്റെ പാപക്കര തീർക്കാൻ ഇപ്പൊ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഓ പോയി രക്ഷപ്പെട് നരകത്തിലേക്ക്. ഇവനെ തീർത്ത് ഞാനാ സാറേ. സാർ എന്നെ അറസ്റ്റ് ചെയ്യണം. എന്നോടുള്ള ഇഷ്ടമോ ഇവനോടുള്ള ദേഷ്യം അതിനൊരു തടസ്സമാവരുത്. കുറ്റവാളികളിൽ നല്ലവരും ചീത്തയില്ല, കുറ്റം ചെയ്ത ശിക്ഷ കിട്ടണം. അങ്ങനെയെങ്കിലും നന്നാവട്ടെ സാറേ നമ്മുടെ നാട്. നന്നാവണം, നമ്മുടെ നാട് നന്നാവണം. അതിന് എം എൽ എ മണി ഒരു മാതൃകയായതിൽ എനിക്ക് തികഞ്ഞ അഭിമാനമുണ്ട്. സാറിനെ പോലുള്ള സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അപ്പോഴേ ഈ നാട് നന്നാവൂ. ഈ മോചനയാത്ര എന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ നിന്നൊരു മോചനം ഉണ്ടാവും. ഒന്നോർക്ക, നിസ്സഹരായ ജനങ്ങളുടെ രക്ഷാകവചമാണ് ഈ കാക്കി. അതിൽ ഇങ്ങനൊരു എം എൽ എ മണി കാരണം പറവീഴാൻ പാടില്ല. സതീഷേ, എനിക്ക് ആകെ ഒരു വല്ലാഴിക. പി സി പി എ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യം എന്തായി? എന്തിനാ ചീത്തവിളിയും തമ്മിലടി നടത്തി പാർട്ടിയിൽ നിന്ന് ചാടിപ്പോയത്? തൊഴിലാളി പാർട്ടിയിൽ ചേർന്നിട്ട് മന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന് മോഹിച്ച് ഒടുക്കം പെരുവഴിയിലായപ്പോഴാ
നിങ്ങളുടെ നേതാവിന് ബോധോദയം ഉണ്ടായത്. ഇനി വെച്ച് അനുഭവിച്ചോ. അപ്പോ രക്ഷയില്ലേ? ഹൈക്കമാൻഡിന്റെ പരിഗണനല്ല. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയ മല ചവിട്ടാവുന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. ഒരു ഉറപ്പ് കിട്ടിയാ മതിയായിരുന്നു. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. അതെ, തീരുമാനം വരുമ്പോഴേക്ക് ഉച്ചയും തെറ്റും മുല്ലയും പാട്. ചേട്ടൻ ഒന്ന് വന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം. സതീഷേ, എന്റെ കാര്യത്തിൽ എന്താ നേതാവേ, വല്ല പുതിയ കൊട്ടേഷന്റെയും പ്ലാനിങ്ങിലാണോ? കവലയിലൊന്നും അധികം ചുറ്റിക്കറങ്ങണ്ട, ആമ്പിള്ളര് കണ്ട തടി കേടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകും. ഭീഷണികളാ. ഇവനോടൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത വർഗ എന്തും ചെയ്യും. ദാസേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആരാ തന്നെ ദാസേട്ടൻ? നിന്റെ കളിന് അധികം നടക്കില്ല. നീ കാരണം ഒരു കുടുംബ കണ്ണീര് കുടിച്ചത്. ഒറ്റ കൂത്തിനെ നിന്റെ കൊടലുമാല വലിച്ചെടുത്ത് കഴുത്തിലിട്ട് ഈ തെരുവിലൂടെ എനിക്ക് നടക്കാൻ അറിയാഞ്ഞിട്ടല്ല. അറിയാലോ നിനക്കന്നെ? ഞങ്ങളുടെ പാർട്ടിക്കാരനെ നോവിച്ചതിന്റെ വേദന നീ അറിയും. കയ്യും കാലും ഇല്ലാതെ ഈ റോഡിലൂടെ പാമ്പിനെ പോലെ എഴഞ്ഞു പോകുന്നത് ഞാൻ കാണും. കതറുമിട്ട് കള്ള പാരമ്പര്യവും പറഞ്ഞ് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കണ്ടവനൊക്കെ കൊന്നും കട്ടും പറ്റിച്ച് നേടിയ പണല് അത് കടലാസ് കഷ്ണങ്ങളാക്കി അടിപ്പിട്ട് കത്തിച്ച് അതിന്റെ ചാരം നിന്റെ നെറ്റിയിൽ ഞാൻ പൂശും. ഇത് സഖാവദാസനാ പറയണേ. ഞാനൊരു തെറ്റും മിണ്ടരുത്. നീ ദേശീയ പാർട്ടിയുടെ യുവ നേതാവ്. ദാസേട്ടൻ പറഞ്ഞാ പറഞ്ഞതാ. എന്താണ് സഖാവേ, ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. സമയം വേണ്ട അപ്പോട്ടാ. ഈ പാർട്ടിയുടെ പിറകെ നടന്നു നടന്ന് ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഭയം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? പ്രായം കൂടിയവരല്ലേ അപ്പോട്ടാ. ദാസേട്ടന്റെ കൂടെ കൂടി കൂടും കുടുംബമൊന്നും ഇല്ലാതെ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിന്റെ അടക്കയല്ലേ. ഇപ്പോ ദാസേട്ടന് വരെ ചെറിയൊരു ചാഞ്ചാട്ടം തുടങ്ങി. എന്ത് ചാഞ്ചാട്ടം? ചെറിയൊരു ഇളക്കം. നമ്മുടെ പ്രിയങ്കരി സ്ഥാനാർത്ഥി തന്നെ. ദാസേട്ടന് കുടുംബസ്ഥനായി കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. അതിനുമുമ്പ് നമ്മുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചാ. അതിനെന്താ, നിന്നെ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ ഉണ്ടോടാ ഈ പുറവങ്കരയിലെ? നീ ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അപ്പോട്ടന്റെ സപ്പോർട്ട് മാത്രമേ വേണ്ടൂ. എന്റെ സപ്പോർട്ടോ? വളച്ചിട്ടില്ലാതെ പറയാം. അമ്പിളിയെ എനിക്ക് തരുമോ എന്റെ പെണ്ണായിട്ട്? ചെറുപ്പം തൊട്ടുള്ള ഒരു മോഹ അപ്പോട്ട് എതിര് പറയരുത്. അല്ല, അതിപ്പോ അവളുടെ ഇഷ്ടം കൂടെ ഒന്ന് അറിയണ്ടേ ചന്ദ്ര. എനിക്ക് എനിക്ക് സമ്മതമാണ്. ആഹാ, എന്താ നേതാവേ, മുഖത്തെ കരിയെല്ലാം കഴുകി കളഞ്ഞോ? എന്റെ മുഖം വൃത്തിയാക്കുന്ന ജോലി താൻ ഏറ്റെടുക്കണ്ട. തനിക്കെന്താ ഇവിടെ കാര്യോ? വളരെ നിസാരം. ഇത്രയും കാലം ഒറ്റത്തടിയായി കഴിഞ്ഞിരുന്ന ഞാൻ ഒരു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ഇതുവരെ ഒന്നും ഒത്തു വന്നിരുന്നില്ല. ഇപ്പൊ ഒരുത്തി സമ്മതിച്ചു. അമ്പിളി. എന്താ അയൽക്കാര്? പഴയ കാമുകി. എന്താ, ഇതിൽ കൂടുതലായ എന്തെങ്കിലും നേതാവിനറിയണോ?
ക്ഷണക്കത്തുവേ ഞാൻ വരുന്നുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും നേതാവ് കല്യാണത്തിന് വരാതിരിക്കരുത് കേട്ടോ. ഗുഡ് ബൈ. അപ്പൊ ഏട്ടാ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? അപ്പൊ എങ്ങനെ തോന്നി അമ്പിളി ആ ചന്ദനെ പിടിച്ചു കൊടുക്കാൻ? അമ്പിളി സമ്മതിച്ചു ഈ വിവാഹത്തിന്? സമ്മതിച്ചു. ഒരു പ്രയാസം വന്നപ്പോ പണം കൊണ്ട് സഹായിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്റെ ജീവിതം തീരെഴുതി തന്നിട്ടൊന്നുമില്ല. സഹായിച്ച പണം എത്രയും പെട്ടെന്ന് തിരിച്ചു തരും. ആ പേരും പറഞ്ഞ് ഇനി എന്റെ മുമ്പിൽ കണ്ടുപോരുത്. എനിക്ക് മുഖം കാണണ്ട. ഞാൻ പോവാട്ടാ. അമ്പിളി, നീ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇതിന് നീ അനുഭവിക്കും. ഒരുപാട് കണ്ണീര് കുടിക്കും. അപ്പോട്ടനെയും കൂടി ചേർത്താ ഞാൻ പറയുന്നത്, ഓർത്തോ. ഇലക്ഷനോട് കൂടി നമ്മുടെ പദ്ധതികൾ ആരംഭിക്കും. തരിശിട്ട നെൽപ്പാടങ്ങൾ പഞ്ചായത്തിന് കൈമാറാനുള്ള ഒരു പ്രത്യേക പദ്ധതി. ആ പദ്ധതിയുടെ മറവിൽ നമ്മൾ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്, കേന്ദ്ര സഹായം എന്ന പ്രത്യേക ലേബലിൽ കൊടുക്കുന്ന ധനസഹായത്തിൽ കണ്ണുമഞ്ഞളിച്ച് ഭൂമിയുടെ പവർ ഓഫ് അറ്റോണി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിലേക്ക് മാറ്റുന്ന ഒരു എഗ്രിമെന്റ് നമ്മൾ തയ്യാറാക്കുന്നു. കുത്തക കമ്പനിയായ റിസോർട്ടൻസിന് നമ്മൾ ആ എഗ്രിമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ പഞ്ചായത്തിലെ വയലുകളിൽ അവർ കൃഷി ഇറക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ള നേട്ടം കോടിക്കണക്കിന് ഡോളർ. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും അവർ കെണി ഒരുക്കി കഴിഞ്ഞു. അവർ കൃഷി ഇറക്കിയാൽ അവർക്ക് തോന്നിയ വിലയ്ക്ക് വിൽക്കാം. അഗ്രികൾച്ചർ വിൽ ബി എ ബിഗ് ബിസിനസ്. ദാസേട്ടനുള്ള കാലത്തോളം ഈ പഞ്ചായത്തിൽ ഇതൊന്നും നടക്കില്ല. യെസ്, എനിക്കറിയാം. തൊഴിലാളി വർഗ പാർട്ടിക്കും മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ പഞ്ചായത്തിൽ പ്രിയങ്കരി തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ജയിച്ചാലുടൻ പാവപ്പെട്ട നെൽകൃഷിക്കാർക്ക് കേന്ദ്ര സഹായമെന്ന ഓമനപ്പേരിൽ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ എത്തുന്നു. സഖാവ് കുമാരേട്ടന്റെ സ്മരണാർത്ഥമുള്ള ഒരു പദ്ധതിയായി പ്രിയങ്കരി ഇത് അവതരിപ്പിക്കും. അതിൽ ദാസൻ വീണിരിക്കും. ഒരുപക്ഷെ ദാസൻ തയ്യാറായില്ലെങ്കിൽ? ദാസനെ തീർക്കണം. കമ്പനിക്ക് വേണ്ടി ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത സഖാവ് ചന്ദ്രൻ തന്നെ ദാസനെ കൊല്ലേണ്ടി വരും. ഇതുവരെ ചെയ്തതുപോലുള്ള അതേ തിരക്കഥ. എതിർ പാർട്ടിക്കാരൻ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ചെയ്തതാണെന്നും. ദാസേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കടവിലുണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. അക്കരെ പോണ്ടവര് അച്ഛനെ കാത്തിവിടെ നിൽക്കുന്നു പപ്പേട്ടൻ പറഞ്ഞപ്പോഴാ അച്ഛൻ ഇവിടെ നിന്ന് മനസ്സിലായത്. എനിക്കാകെ പേടിയാവുന്നു ദാസേട്ടാ. പേടിക്കണ്ട, ചിലപ്പോ വൈകുന്നേരത്തെ കുടുംബസംഗമത്തിന് പോയതായിരിക്കും. എന്താ ദാസ? അപ്പുവേട്ടനെ അന്വേഷിച്ച് വന്നതാ. എവിടെ പോയി? അറിയില്ല, അന്വേഷിക്കാം. മാമ്പിളി, ഞങ്ങൾ വരാം. അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ,
കഷ്ടപ്പാട്. ആര് കൊന്നത? കൊല്ലുകയോ ഈ പാവത്തിനെ? ഇന്നലെ അപ്പോട്ടന്റെ വീട്ടിൽ നിന്ന് സതീഷ് വെല്ലുവിളി നടത്തുന്നത് ഞാൻ നേരി കണ്ടതാ. ആ പാവത്തിനെ ഗുണ്ടകൾ വിട്ട് തല്ലിക്കൊല്ലിച്ചിട്ട് റീത്തുമായി ഇറങ്ങുന്നോടാ. കണ്ടവന്റെ പണം കൊണ്ട് വെട്ടി വിഴുങ്ങി വെളുത്തു മിനിങ്ങ ഈ ശരീരത്തിലെ ഈ റീത്തിന്റെ സ്ഥാനം. ദാസട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിടന്നെ വിടണം നിന്നെ. ഈ ലോകത്തേക്കല്ല, പരലോകത്തേക്ക്. ബാക്കി അടക്കം കഴിഞ്ഞിട്ട് ദാസം വീണ്ടും വരും. കാത്തിരുന്നോ നീ. ഈ കാണുന്നതെല്ലാം പുറവൻകരയെ തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഇവയുടെ ഓണേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. തരിശായി കിടക്കുന്ന പാടങ്ങളൊക്കെ ഗ്രൂപ്പ് ഫാമിംഗ് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള പദ്ധതികളാണ് നമ്മൾ ആദ്യം ആവിഷ്കരിക്കേണ്ടത്. ഇലക്ഷനിൽ ജയിച്ചാലുടൻ പ്രിയങ്കരി അത് ചെയ്യും. ആ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് മിക്ക കർഷകരും വയലുകൾ ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എല്ലാ നെൽപ്പാടങ്ങളും കമ്പനിക്ക് ലഭ്യമാക്കുന്നതിനുള്ള ജോലി നിന്റേതാണ്. അതിനുള്ള അഡ്വാൻസ് ആണ്. അല്ല, എന്റെ അഡ്വാൻസ്? നിങ്ങളുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞ് അഡ്വാൻസ് മാത്രമല്ല, മുഴുവനായും തരും. എന്താണ് സാർ എന്റെ ജോലി? സാർ, ഇവരാരാണെന്ന് മനസ്സിലായോ? സഖാവ് കുമാരന്റെ ഭാര്യയും അവരുടെ യഥാർത്ഥ മകളും. അവരെ കൊല്ലാൻ നിനക്ക് അഡ്വാൻസ് തന്നിട്ട് മാസങ്ങളായി, പക്ഷെ നീ ചെയ്തില്ല. ക്ഷമിക്കണം സാർ, എനിക്ക് അബദ്ധം പറ്റി. സാർ, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നാളെ സഖാവ് കുമാറിന്റെ ചരമദിനത്തിൽ പങ്കെടുക്കാൻ അവർ പുറവൻകരയിലെത്തും. അവർ വന്നാൽ പ്രിയങ്കരിയെ ജനങ്ങൾ കൊന്നു കുഴിച്ചു മൂടും, നമ്മുടെ പദ്ധതികളൊക്കെ തകരും. അത് സംഭവിക്കരുത്. അത് തടയുക ഏതു വിധേനയും. അതിന് നിങ്ങൾക്കൊപ്പം ശക്തനായ ഒരാൾ കൂടി വേണം. അയാൾ വന്നിട്ടുണ്ട്. സാറത്, ഒരു പ്രശ്നവുമില്ല. പുറവൻകരയിലെ ലാൻഡ് ഡീലിംഗ്സിൽ സതീശിനെ വെല്ലാൻ ആരുമില്ലെന്ന് കമ്പനിക്കറിയാം. ഇതിന് പ്രതിഫലമായി ഒരേ ഒരു കാര്യം മാത്രമാണ് സതീശ് ആവശ്യപ്പെടുന്നത്. ഉഷയെ റിലീസ് ചെയ്യുക. ജോൺ, റിലീസ് ചെയ്യുക. സാർ, താങ്ക് യു സാർ. വെൽക്കം. സാർ, ആകെ പ്രശ്നമാവും. സതീഷിനെ വിശ്വസിക്കരുത്. അവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ പരസ്യമാക്കും. നെവർ. അവൻ എന്തു പറഞ്ഞാലും ദാസം വിശ്വസിക്കില്ല. ദാസൻ പറയുന്നത് മാത്രമേ പുറവങ്കരയിലെ ജനങ്ങൾ വിശ്വസിക്കൂ. അപ്പോ ചന്ദ്രൻ ചെല്ല്, നാളെ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വന്നിരിക്കണം. സാർ, ചെല്ല്. ജ
ഡിജിഎസ്. പാവം ചന്ദ്രൻ, അവനുള്ള ചതിക്കുഴി നമ്മൾ ഒരുക്കി കഴിഞ്ഞു. സതീഷ്, കമ്പനിക്കിനി ആവശ്യം ചന്ദ്രനെയല്ല സതീഷിനെയാണ്. ജസ്റ്റ് എ ഗെയിം ഓഫ് ചെസ്. മുന്നേറാൻ ചില കരുക്കൾ നീക്കിയേ തീരൂ. വി വാണ്ട് അൾട്ടിമേറ്റ് സക്സസ്. അതിനുവേണ്ടി നമ്മുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ചന്ദ്രൻ തന്നെയാവട്ടെ ആദ്യത്തെ. സഖാവ് കുമാരന്റെ ഭാര്യയും മകളെയും തീർക്കേണ്ട ചുമതല നമ്മൾ ചന്ദ്രനെ ഏൽപ്പിക്കുന്നു. അതിന്റെ അവസാനം ഈ ആകാശത്തു നിന്നും പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രനെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മൾ മായ്ച്ചു കളയുന്നു. ആരായി പാതിരായിക്ക്? മാധവി, നമ്മുടെ മോളെ വന്നടി. മോള് വന്നു. എന്റെ മോളെ, നീ ഞങ്ങളെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ. നീ ഇതെവിടെയായിരുന്നു ഇതുവരെ? നിനക്ക് എന്താ പറ്റിയത്? സതീഷടൻ അമ്മ എന്നെ രക്ഷിച്ചത്. ചേച്ചി, അന്ന് എന്തൊക്കെയോ അരുതാത്തത് പറഞ്ഞു പോയി. മകളെ കാണാതാവുമ്പോഴുള്ള ഒരു അച്ഛന്റെ വേദനയായി അതിനെ കാണണം. സാരല്ല, ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം? കാര്യമുണ്ട്. അമ്പിളി എന്നെ വെറുക്കുന്നതിനുള്ള ഒരു കാരണമുണ്ടല്ലോ. അതിന്റെ സത്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നീ കൂടെ വാ. ദാസേട്ടാ, ഇതിലേത് സാരിയാ ഞാൻ ഉടുക്കേണ്ടേ? അച്ഛന്റെ ചരമവാർഷികല്ലേ, പറ്റിയതൊന്ന് സെലക്ട് ചെയ്തിട്ടാ. സഖാവ് കുമാരേട്ടന്റെ പേര് കളയാൻ എത്തിയ നിന്റെ അവസാന മടിയെന്ന്. ഇതാണ് നല്ലത്. കൊള്ളാം, ഇപ്പൊ ഞാൻ റെഡിയായി വരാം കേട്ടോ. ഉദപ്പിച്ച് കിടത്താൻ എനിക്ക് വേറെ പട്ടിന്റെ ആവശ്യം വരില്ല. പരിപാടി തുടങ്ങാൻ ഒരു മണിക്കൂറേ ഉള്ളൂ. ദാസന നേരെ വണ്ണം ഒന്നും നടക്കില്ല. ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെത്താൻ ഇനിയും അരമണിക്കൂറുണ്ട്. അവരെത്താതെ ഞാൻ വന്നിട്ട് കാര്യമില്ല. എല്ലാവരും എത്തി ദാസ. ഇല്ല, ക്ഷണിക്കാതെ എത്തുന്ന രണ്ടതിഥികൾ. നോക്കിക്ക പപ്പേട്ട, ഈ പുറവുംകര നിളയും മറയും. നിങ്ങൾ പോയിക്കോ, ഞാൻ എത്തിക്കോളാം. ശരിയെന്നാ. ദാസേട്ടാ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഹലോ, ആരാ? ഞാനാണ് സാർ. പരിപാടിയിൽ ചെറിയൊരു മാറ്റം. സതീഷ് കാറുമായി വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. അവരെ അതിൽ കയറ്റുക. നമ്മുടെ സംഗീതത്തിലേക്ക് സതീഷ് അവരെ എത്തിക്കും. മനസ്സിലായോ? ഓക്കെ സാർ. പ്രിയങ്കരി വിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഓക്കെ, ശരി സാർ.
എന്റെയും ജി കെയുടെയും സ്വരത്തിൽ സംസാരിച്ച് ഉഷയെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കിയത് നിന്റെ മിമിക്രി അല്ലടാ. അതിന് നിന്നെ ഏർപ്പാടാക്കിയത് ആരാ? ചന്ദ്രൻ സാറാ. വി എസിന്റെയും നയനാരുടെയൊക്കെ സ്വരം മിമിക്രി കാണിച്ചപ്പോ സാറ് ചോദിച്ചു സതീഷിന്റെയും ജി കെയുടെയും സ്വരം ചെയ്യാവുന്ന്. കാശ് കിട്ടിയാ ഞാൻ എന്തും ചെയ്യാന്ന് പറഞ്ഞു സാറേ. ക്ഷമിക്കണം സാറേ. അയ്യോ, ഇതൊന്നും നീ ക്ഷമിക്കാൻ തുടങ്ങിയ അത് ഞങ്ങൾ ക്ഷമിക്കാം. എന്റെ മൊബൈല്, എന്റെ കൊവൈല്, അയ്യോ എന്റെ നമ്പറൊക്കെ പോയില്ല. എന്റെ ദൈവമേ. സ്വന്തം പാർട്ടിയിൽ വളരുന്ന വിഷപ്പാമ്പുകളെ പോലും കാണാതെ ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു, കൊല്ലാൻ വരെ ശ്രമിച്ചു. ക്ഷമിക്കടാ. പ്രത്യയശാസ്ത്രങ്ങൾ വ്യത്യസ്തമായിരുന്നപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ തിളങ്ങുന്ന വ്യക്തിത്വം എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട് ദാസേട്ട്. മറ്റൊരു പാതയിലൂടെയാണെങ്കിലും ദാസേട്ടിനെ പോലെ ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വണ്ടി കയറിക്കോളൂ. എന്തിനാ ഈ വണ്ടിക്ക് എന്താ ഒരു കുഴപ്പം? അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതും ദാസേട്ടൻ പറഞ്ഞിട്ട് വണ്ടി തന്നെയാ. ഓ മോളെ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോളൂ. ഹലോ സാറേ, ഞാൻ മിമിക്രി സാബുവാ. സാറിന്റെ കൊറേ കാശ് കൊണ്ട് എന്റെ അടുപ്പത്ത് തീ പൊഞ്ഞിട്ടുണ്ട്. ആ നന്ദി കൊണ്ട് പറയുവാ, സതീഷിന്റെ കാറിലേക്ക് അവരെ മാറ്റണമെന്ന് സ്വരം മാറ്റി വിളിച്ചത് ഞാനാ. ആ ദാസനും സതീഷും ഒക്കെ ഒന്നായി. അവര് പറഞ്ഞിട്ടാ ഞാൻ നേരത്തെ വിളിച്ചത്. അവര് സാറിനെ കൊല്ലാൻ നടക്കുക. ഓഹോ, എങ്കിൽ ഈ കൈകൊണ്ട് രണ്ട് റീത്ത് കൂടി വെക്കേണ്ടി വരും. വരാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. Thank you.
നമ്മുടെ കുമാരേട്ടന്റെ ചരമത്തിന് അലങ്കോലപ്പെടുത്താനാ ഈ തെണ്ടിന്റെ ശ്രമം. അടിച്ചോടിക്കുക. നിനക്ക് വല്ലതും പറ്റിയോ ചന്ദ്ര? ചെറുതായിട്ട്. നാ വലുതായിട്ട് ഞാൻ ആക്രമിച്ച് പണം തട്ടിയവൻ, ഉഷയെ തട്ടിക്കൊണ്ടുപോയവൻ, അപ്പുവേട്ടനെ കൊന്നവൻ, അങ്ങനെയുള്ള ഇവനാണോ സഖാവ്? നിങ്ങൾ പറ. അതും കൂടാഞ്ഞിട്ട് എന്റെ അമ്പിളിയെ കെട്ടാൻ നടക്കുന്ന പരമചെറ്റ്, പാവപ്പെട്ടവൻ ചോര നീരാക്കി പണിയെടുത്ത ഒരു സ്വപ്നം പോലെ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ കാർന്ന് തിന്നുന്ന ചേടലാടാ നീ. വെറും സഖാവ് കുമാരന്റെ മകളോ? നീ ആരോ സഖാവ് കുമാരന്റെ മകള്? സത്യം എന്റെ കുമാരന്റെ മകളെ തൊട്ടുപോകരുത്. കുമാരേട്ടന്റെ ഭാര്യ വിലാസിനെടുത്തി അറിയോ നിങ്ങക്ക്? അവരിപ്പ് ഇവിടെ ഉണ്ട്. വിലാസിനെടുത്തി പറയട്ടെ ഇവള് സഖാവ് കുമാരേട്ടന്റെ മോളാണെന്ന്. ഇവരോട് സത്യം പറ വിലാസിനെടുത്തി. കുമാരേട്ടന്റെയും എന്റെയും മോള് ഇവള. അതെ, ഞാൻ അപ്രിയങ്കരി, സഖാവ് കുമാരന്റെ ഏക മകൾ. ഇത്രയും കാലം കുമാരന്റെ മകളാണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറ്റിച്ച സ്ഥാനാർത്ഥിയായ ഇവളോ? എന്നോട് ക്ഷമിക്കണം, ഞാനൊരു വലിയ തെറ്റാ ചെയ്ത്. റിസോർട്ടൻസ് എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടി. വയലുകൾ വിലക്കെടുത്ത് കൃഷി ചെയ്യാൻ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും വലയിറങ്ങിയിരിക്കുക ഞങ്ങളുടെ കമ്പനി. പാർട്ടിയെയും ജനങ്ങളെയും എല്ലാം പറ്റിച്ച് പലതരം തട്ടിപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച് പാവപ്പെട്ടവന്റെ വയലുകൾ തട്ടിയെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചന്ദ്രനെ കമ്പനി വിലക്കെടുക്കുകയായിരുന്നു. ചന്ദ്രൻ നമ്പീശനെ ആക്രമിച്ചതും ഉഷയെ തട്ടിക്കൊണ്ടുപോയതും എല്ലാം സതീഷിന്റെ തലയിൽ കെട്ടിവെച്ചതും കമ്പനി പറഞ്ഞതനുസരിച്ച് രണ്ട് പാർട്ടിക്കാരും തമ്മിലുള്ള വിരോധം വളർത്താൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ദാസേട്ടന്റെ വീട്ടിൽ വെച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്. അപ്പോ സാക്ഷിയായപ്പോ പുറത്തറിയാതിരിക്കാൻ വേണ്ടി അയാളെ കൊന്നു. എടാ, നിന്നെ ഒരു മോനെ പോലെ സ്നേഹിച്ച പാവന്റെ അച്ഛനെ കൊല്ലുടാ. എന്നാൽ ഈ പാവപ്പെട്ട ഈ നാട്ടുകാരെ ചതിച്ച് ആ കുത്തുകളുടെ കൂടെ നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? എന്നോട് പയ്യനെ വിട്ടു പോയിട്ടാ, എന്നാലൊന്നും പണ മുടിയില്ല. എല്ലാത്തിനും കാരണം നാൻ താ. ദിവാകര തെരിയുമാടാ ഉനക്ക്? അന്ന് ഇറന്നു പോണ കുളന്ത യാരുന്നു തെരിയുമാ? என் மக, எனக்கு பிறந்த மக. டேய், எடுத்துட்டு வாடா போட்டில. இனி இல்ல முதலாளி, ஒருபாடு ஆயில்லே, தீர்ந்து. அசிக், எடுத்துட்டு வாடா, எனக்கு இன்னும் வேணும். சத்தியமா முதலாளி, இவட உள்ளதெல்லாம் கழிஞ்சு, இனி வீட்டிலே உள்ளு. தீர்ந்து வீட்டுல போய் எடுத்துட்டு வாடா. நாயே, ஓ, ஊருக்காரெல்லாம் சாபேட்டு வாங்கிட்டு தப்பு பண்ணிட்ட இந்த பொண்ணைய தேவரு.
യാറത് ഞാന മുതലാളി ലോറൻസ്. എങ്ങടാ അവൻ? എങ്ങടാ നാടപ്പൻ? വീട് ചൊല്ലടാ. എങ്ങാ വീട് മുതലാളി? മുതലാളി എന്തേ കാണിക്കണേ? ഏമാത്തിട്ടെ അന്റെ പൊറിക്ക് നായെന്നെ ഏമാത്തിട്ടെ. നീ അവ ആള് തന്നെ അവരെ കള്ളു കുടിച്ച വയറ്റി കിടക്കണം. ആൾക്കാരുടെ മെക്കെട്ട് എന്നടാ കൂപ്പത്തെ തേവരന്ന കള്ളു കുടിച്ച വയറ്റിലെ താൻ കിടക്കണോണ്ടാ അറിഞ്ഞിടുവ. ലോറൻസിന്റെ വായിൽ നിന്ന് ഒരിക്കലും ഇത് പുറത്തു വരരുത്. ആ തേവരെ തട്ടിയ താനാണെന്ന് ഇതുപോലെ വീശിക്കൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്. അതുപോലെ ഇതെങ്ങാനും പറഞ്ഞ കളി മാറും. ഇത് കേസ് വേറെയാ. എന്റെ സാറെ, അതിപ്പോ ആ പൊട്ടൻചക്കന്റെ തലയിലായില്ലേ? അവൻ വന്ന് കേറും മുമ്പേ അവളുടെ കാറ്റും പോയി. ഓ എന്റെ കർത്താവേ, എനിക്ക് രക്ഷപ്പെടാൻ നീ ആ പൊട്ടൻചക്കനെ അവിടെ കൊണ്ട് തന്നല്ലോ. ഇനിയിപ്പൊ കേസ് കോടതിയിലെത്തിയാലും അവൻ നിന്ന് പൊട്ടം കളിക്കേലേ ഉള്ളൂ. എന്റെ സാറെ എന്നെ അവൻ കണ്ടിട്ടില്ല. ആ
അയ്യോ.